ഹേയ് ഓൾ, തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ പുതിയ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ തൊട്ടു മുന്നത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സെൻട്രോയിഡിനെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീനെയും കുറിച്ചായിരുന്നു അല്ലേ? അതിൻ്റെ ഇക്വേഷൻസ് കണ്ടു, എങ്ങനെയാണ് സെൻട്രോയിഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്നൊക്കെ കണ്ടു. കുറച്ച് പ്ലെയിൻ സെക്ഷൻസിൻ്റെ ഇക്വേഷൻസ് കണ്ടു, സോളിഡ്സ് ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻസ് കണ്ടു. ഇനി നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഐ സെക്ഷൻ ഹാസ് ഇറ്റ്സ് ടോപ്പ് ഫ്ലെയിൻസ് 10 cm ഇൻറ്റു 2 cm, വെബ് 15 cm ഇൻറ്റു 2 cm, ആൻഡ് ബോട്ടം ഫ്ലെയിൻസ് 20 cm ഇൻറ്റു 2 cm. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ. നമ്മൾ സ്ട്രക്ചറൽ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലെ? ഐ സെക്ഷൻ, ചാനൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു. സോ ഐ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലെയിൻസ്, വെബ് താഴെ ഒരു ഫ്ലെയിൻസ്. സോ അതിന്റെ ഡയമെൻഷൻസ് ആണ് ഇത് തന്നിരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പല രീതിയിൽ തരാം. ഒന്നാമത് ഐ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് അതിന്റെ ഡയമെൻഷനൊക്കെ തന്നിട്ട് തരാം. ഇതേപോലെ ഫ്ലെയിൻസിന്റെ വെബിന്റെ ഒക്കെ ഡയമെൻഷൻസ് തന്നിട്ട് തരാം. ചിലപ്പോൾ ഫ്ലെയിൻസ് വിട്ടും ടോട്ടൽ ഡെപ്ത് തന്നിട്ട് വരാം. അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. സോ വൺ ഓഫ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമുക്ക് തന്നിരിക്കുന്ന ഡയമെൻഷൻ വെച്ച് ഈ ഐ സെക്ഷൻ ഒന്ന് വരയ്ക്കാം. ഓക്കെ, സോ സൊല്യൂഷൻ ഫസ്റ്റ് സെന്റൻസ് എന്താ, ടോപ്പ് ഫ്ലെയിൻസ് 10 cm ഇൻറ്റു 2 cm. ഇതിൽ ഏതാണ് ഞാൻ വിഡ്ത് ആയിട്ട് എടുക്കുക, ഏതാണ് ഞാൻ തിക്നെസ് ആയിട്ട് എടുക്കുക? യൂഷ്വലി ഒരു ഐ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെയിൻസ് വിഡ്ത്ത് വിൽ ഓൾവേസ് ബി മോർ ദാൻ ഇറ്റ്സ് തിക്നെസ്. ഫ്ലെയിൻസിൻ്റെ വിഡ്ത്ത് തിക്നെസ്സിനേക്കാൾ കൂടുതലായിരിക്കും. സോ എപ്പോഴും വലിയ വാല്യൂ തരുന്നത് ഫ്ലെയിൻസിൻ്റെ വിഡ്ത്ത് ആയിരിക്കും. സോ 10 cm എന്ന് പറഞ്ഞാൽ ഫ്ലെയിൻസിൻ്റെ വിഡ്ത്ത് ആണ്, 2 cm എന്ന് പറഞ്ഞാൽ ഫ്ലെയിൻസിൻ്റെ തിക്നെസ് ആണ്. അടുത്ത വെബ് തന്നിട്ടുണ്ട്, വെബ് ഈസ് 15 cm ഇൻറ്റു 2 cm. ഇവിടെ 15 cm എന്ന് പറയുന്നത് കൂടുതലുള്ളത് വിഡ്ത്താണ് എന്ന് നമ്മൾ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് വെബാണ്. വെബ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വെബിൽ നീളമാണ് കൂടുതൽ, തിക്നെസ് കുറവാണ്. സോ 15 cm നീളമുള്ള, 2 cm തിക്നെസ് ഉള്ള വെബ് നമ്മൾ വരച്ചു. അടുത്തത് അഗെയിൻ ബോട്ടം ഫ്ലെയിൻസ് 20 cm ഇൻറ്റു 2 cm. സോ 20 ആണ് വിഡ്ത്ത്, 2 ആണ് തിക്നെസ്. സോ ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ. ഈ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനാദ്യം ചെയ്യേണ്ടത്, നമുക്കൊരു റെഫറൻസ് ലൈൻ വേണം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് വേണം. സോ ആ പോയിന്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. എക്സ് ബാർ വൈ ബാർ എഴുതില്ലേ? സോ ആ പോയിന്റിൽ നിന്ന് എത്ര ദൂരത്തിലാണ് എന്നാണ് കണ്ടുപിടിക്കുക. സോ ആ പോയിന്റ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫിക്സ് ചെയ്യാം. ഞാൻ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഈ കോർണറാണ്. സോ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ താഴത്തെ ഫ്ലെയിൻസിൻ്റെ താഴെയാണ് എൻ്റെ പോയിന്റ്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് എക്സ് ബാർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് വൈ ബാർ. സോ ഞാൻ ഈ പോയിന്റ് ഫിക്സ് ചെയ്തു. ഇനി നമ്മുടെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫൈൻഡ് വെതർ ദർ ഈസ് എനി സിമെട്രി എക്സിസ്റ്റിംഗ്. സോ നമ്മൾ സിമെട്രിനെ കുറിച്ച് കണ്ടു അല്ലേ? സോ ഏതെങ്കിലും ആക്സിസിൽ സിമെട്രി ഉണ്ടോ എന്ന് അറിയണം. സോ നമുക്ക് ഇതിന് ആക്സിസ് വരച്ച് നോക്കാം. സോ ഫസ്റ്റ് ടൈം കൺസിഡറിങ് വൈ വൈ ആക്സിസ്. സോ കറക്റ്റ് വെർട്ടിക്കൽ ആക്സിസ് വരച്ചു ഈ എൻ്റയർ സെക്ഷൻ്റെ സെൻട്രിൽ കൂടെ. സോ ഈ എൻ്റയർ സെക്ഷൻ്റെ സെൻട്രിൽ കൂടെ ഒരു ആക്സിസ് വരച്ച് ഞാൻ രണ്ട് സൈഡും നോക്കിയാൽ രണ്ട് സൈഡിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഏരിയ സെയിം അല്ലേ? നോക്കിക്കേ, ഈ ഏരിയ വിൽ ബി ഈക്വൽ ടു ഈ ഏരിയ. അതിൻ്റെ അർത്ഥം എന്താ, ഇറ്റ് ഈസ് സിമെട്രിക് അബൌട്ട് വൈ വൈ ആക്സിസ്. സോ ദ സെക്ഷൻ ഈസ് സിമെട്രിക് അബൌട്ട് വൈ വൈ ആക്സിസ്. ഇനി സെക്ഷൻ വൈ വൈ ആക്സിസിന് സിമെട്രിക് ആണെങ്കിൽ എനിക്കിതിൻ്റെ സെൻട്രോയിഡ് എവിടെയൊക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരു ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ ആക്സിസ് ഓഫ് സിമെട്രിയിലായിരിക്കും സെൻട്രർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. സോ ഈ ആക്സിസിലാണ് സെൻട്രോയിഡ് ഉണ്ടാവുക. ഈ ആക്സിസ് ഇവിടെ നിന്ന് എത്ര ദൂരത്തിലാണ്, 20/2. സോ എക്സ് ബാർ ഈസ് ഈക്വൽ ടു 20/2, വിച്ച് ഈസ് 10 cm, ആൻഡ് ഇറ്റ് ഈസ് ഫ്രം ദ ബോട്ടം ലെഫ്റ്റ് ഹാൻഡ്. എപ്പോഴും നമ്മൾ സെൻട്രോയിഡ് എഴുതി കഴിയുമ്പോൾ അത് എവിടെ നിന്നാണ് ഡിസ്റ്റൻസ് എടുക്കുന്നതെന്ന് കൂടെ എഴുതണം. സോ ഇവിടെ എക്സ് ബാർ ഞാൻ എടുക്കുന്നത് ഈ പോയിന്റ് തൊട്ടുള്ള ഡിസ്റ്റൻസാണ് അല്ലേ? സോ ഫ്രം ബോട്ടം ലെഫ്റ്റ് എൻഡിൽ നിന്ന് 10 cm മാറിയാണ് എൻ്റെ സെൻട്രോയിഡിൻ്റെ എക്സ് ബാർ. സോ ഇവിടെ നോക്കി, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ആക്സിസ് സെലക്ട് ചെയ്യാമോ. ഈ ആക്സിസ് ഈ റെഫറൻസ് പോയിന്റ് ഞാൻ ഈ സെൻട്രിൽ സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ എക്സ് ബാർ എന്താവായിരുന്നു, 0 ആവുമായിരുന്നു. സോ ദ ആൻസർ ഡിപ്പെൻഡ്സ് ഓൺ വേർ യു ടേക്ക് ദ ഒറിജിൻ. ഓക്കെ, സോ നമ്മൾ എക്സ് ബാർ കണ്ടുപിടിച്ചു, ടേക്കിംഗ് സിമെട്രി ഇൻ വൈ വൈ ആക്സിസ്. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസ് കൺസിഡർ ചെയ്ത് നോക്കാം. സോ എക്സ് എക്സ് ആക്സിസ് വരച്ചു, ഇവിടെ മേലോട്ടും താഴോട്ടും നോക്കാം.
മേലെ ഏരിയ കുറവാണ് താഴെ ഏരിയ കൂടുതലാണ് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് സിമെട്രിക് സോ സിമെട്രിക് അല്ലെങ്കിൽ വി ഹാവ് ടു ഗോ ടു ദിസ് ഇക്വേഷൻ വൈ ബാർ ഈസ് ഈക്വൽ ടു എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ ബൈ എ വൺ പ്ലസ് എ ടു പ്ലസ് എ ത്രീ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെന്റ്സ് വെച്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഞാനിവിടെ വൺ ടു ത്രീ എന്ന് എഴുതിയിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും എഴുതിയ ഇവിടെ മൂന്ന് സെക്ഷൻസ് മൂന്ന് റെക്ടാങ്കുലർ സെക്ഷൻസ് ഉണ്ടോന്നു അല്ലേ ഒരു പ്ലെയിൻസ് ഒരു വെബ് അനദർ പ്ലെയിൻസ് സോ മൂന്ന് റെക്ടാങ്കുലർ സെക്ഷൻ ഉള്ളത് കൊണ്ട് ആ മൂന്നിന്റെ സ്മോൾ ഏരിയാസ് കൊണ്ടുള്ള മൊമെന്റ് കണ്ടുപിടിക്കുക ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുക സോ യു വിൽ ഗെറ്റ് വൈബ അതാണ് നമ്മൾ ചെയ്യുന്നത് സോ അതിന് ഞാനൊരു ഈസിനെസിന് വേണ്ടി ഒരു ടാബുലാർ കോളം ഒക്കെ വരച്ചിട്ടാണ് ചെയ്യാൻ പോകും സോ ലെറ്റ് സീ ദ ടാബുലാർ കോളം ഇതാണ് എൻ്റെ ടാബുലാർ കോളം സോ ടാബുലാർ കോളത്തിൽ സോ സെക്ഷൻ ഏരിയ ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വൈ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഈ വൈ വൺ വൈ ടു വൈ ത്രീ എന്ന് എഴുതിയിട്ടില്ലേ അത് ഓരോന്നിൻ്റെ ഉദ്ദേശിക്കും സോ വൈ എന്ന് പറഞ്ഞാൽ എന്താ ഡിസ്റ്റൻസ് ഫ്രം അവർ പോയിന്റ് കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മൾ ഒറിജിനൽ ആയിട്ട് എടുക്കുന്ന പോയിന്റ് ഇന്ന് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതാണ് വൈ നൗ എ വൈ മീൻസ് ദിസ് എ വൺ വൈ വൺ സോ എ ഇൻഡു വൈ ആണ് എ വൈ സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് സെക്ഷൻ ഞാൻ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് എടുക്കുന്നത് ഈ ടോപ്പിലെ റെക്ടാങ്കിൾ ആണ് അല്ലേ സോ റെക്ടാങ്കിളുടെ ഏരിയ നിങ്ങൾക്ക് അറിയാം ബേസ് ഇൻഡു ഹൈറ്റ് സോ ബി ഇൻഡു എച്ച് അല്ലെങ്കിൽ വിഡ്ത്ത് ഇൻഡു തിക്നെസ് സോ ടെൻ ഇൻഡു ടു എത്രയാ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ സോ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മേലെയുള്ള റെക്ടാങ്കിളുടെ ഏരിയ സോ ആ റെക്ടാങ്കിൾ എത്ര ഡിസ്റ്റൻസ് സോ വൈ എന്ന് വെച്ചാൽ എന്താ നമ്മുടെ റെഫറൻസ് പോയിന്റിൽ നിന്ന് ഈ ഒന്നാമത്തെ സെക്ഷന്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് സോ ഒരു റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിന്റെ ഡെപ്ത് ബൈ ടു ആണ് അല്ലേ സോ ടു ബൈ ടു വൺ പക്ഷെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് എവിടെയാ ഇവിടെ നിന്ന് സോ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ദിസ് ടു പ്ലസ് ദിസ് ഫിഫ്റ്റീൻ പ്ലസ് ടു ബൈ ടു ടു ബൈ ടു എടുക്കാനുള്ള കാരണം ഇതിന്റെ പകുതിയിലായിരിക്കും സെൻട്രോയിഡ് ആക്ട് ചെയ്യുക സോ ടു പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് വൺ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 18 സോ ഒന്നാമത്തെ സെക്ഷന്റെ വൈ 18 ആണ് ഒന്നാമത്തെ സെക്ഷന്റെ എ 20 ആണ് സോ എ ഇൻഡു വൈ യു വിൽ ഗെറ്റ് ആസ് 360 സോ നമ്മൾ ഒന്നാമത്തെ സെക്ഷന്റെ എ വൺ വൈ വൺ കണ്ടുപിടിച്ചു അതാണ് ഒന്നാമത്തെ സെക്ഷൻ ഓക്കെ സോ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ വെബ് എടുക്കാൻ പോവാം സോ വെബിന്റെ വെബാണ് എൻ്റെ ടു എന്ന് പറയുന്ന സെക്ഷൻ വെബിന്റെ ഏരിയ എത്രയാ 15 ഇൻറ്റു ടു അല്ലേ റെക്ടാങ്കിൾ ആണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 15 ഇൻറ്റു ടു 15 ഇൻറ്റു ടു എത്ര 30 സെൻറ്റിമീറ്റർ സ്ക്വയർ നെക്സ്റ്റ് ഇതിൻ്റെ വൈ സോ എ ടു ആണ് നമ്മൾ കണ്ടുപിടിച്ച് ഇനി വൈ ടു കണ്ടുപിടിക്കണം വൈ ടു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എവിടെയാണോ റെഫറൻസ് എടുത്തിരിക്കുന്നത് നമ്മുടെ റെഫറൻസ് എന്താ ഈ ബോട്ടം ലൈൻ ഈ റെഫറൻസിൽ നിന്ന് എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസിലാണ് ഈ പോയിന്റ് അതായത് ഈ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഈ റെക്ടാങ്കിൾ സെൻട്രോയിഡ് എങ്ങനെ എവിടെയായിരിക്കാം ഈ 15 കൃത്യം സെന്ററിൽ സോ 15/2 എത്ര 7.5 പ്ലസ് 2 9.5 സോ 2 + 15/2 ഈ 15/2 എടുക്കാനുള്ള കാരണം നമ്മൾ ഇന്നലത്തെ ടേബിളിൽ കണ്ടിട്ടുണ്ട് ഡെപ്ത് ബൈ ടു അല്ലെങ്കിൽ ഹൈറ്റ് ബൈ ടു ആണ് റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് സോ 15/2 പ്ലസ് ദിസ് 2 യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 9.5 സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക 30 × 9.5 യു വിൽ ഗെറ്റ് എ വൈ ആസ് 285 സോ എ ടു വൈ ടു കിട്ടി എ വൺ വൈ വൺ കിട്ടി ഇനി എ ത്രീ വൈ ത്രീ കിട്ടണം സോ മൂന്നാമത്തെ സെക്ഷൻ എടുത്തു ബോട്ടം ഫ്ലേഞ്ച് എടുത്തു ബോട്ടം ഫ്ലേഞ്ചിൻ്റെ ഏരിയ 20 × 2 റെക്ടാങ്കിൾ തന്നെയാണ് 20 × 2 സോ ദാറ്റ് കംസ് ടു 40 സോ 40 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ നൗ യു ടേക്ക് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻട്രോയിഡ് ടു ഓഫ് ദിസ് സെക്ഷൻ ഫ്രം അവർ റെഫറൻസ് ലൈൻ സോ ഫ്രം റെഫറൻസ് നമ്മുടെ റെഫറൻസ് ഇതാണ് ടോട്ടൽ വിഡ്ത്ത് 2 ആണ് അതിൻ്റെ പകുതിയിലായിരിക്കും അതിൻ്റെ സെൻട്രോയിഡ് സോ 2/2 ദ ആൻസർ ഈസ് 1 സോ വൈ ത്രീ 1 ആണ് എ ത്രീ 40 ആണ് സോ എ ത്രീ വൈ ത്രീ ഈസ് 40 ഓക്കെ സോ എ ത്രീ വൈ ത്രീ കിട്ടി എ ടു വൈ ടു കിട്ടി എ വൺ വൈ വൺ കിട്ടി നമ്മുടെ ഇക്വേഷൻ എന്താ ഇതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ സോ അതിൻ്റെ ടോട്ടൽ വേണം സോ ടോട്ടൽ ഏരിയ ഈസ് ദിസ് വൺ ടോട്ടൽ എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ ഈസ് ദിസ് വൺ സോ വട്ട് വി ഗെറ്റ് വൈ ബാർ ഈസ് ഈക്വൽ ടു 685 ഡിവൈഡഡ് ബൈ അവർ ടോട്ടൽ ഏരിയ 90 യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 7.62 സെൻറ്റിമീറ്റർ സോ സെൻട്രോയിഡ് എൻ്റയർ സെക്ഷൻ്റെ സെൻട്രോയിഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒറിജിൻ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന്
പത്ത് സെൻറ്റിമീറ്റർ ഹൊറിസോണ്ടലിലും ബോട്ടത്തിൽ നിന്ന് 7.62 മീറ്റർ മുകളിലോട്ടും ഉള്ള പോയിന്റ്. സോ സംവെയർ ഹിയർ ആണ് നമ്മുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യുക. സോ വെനവർ യു റൈറ്റ് ദ ആൻസർ ബി ഷുവർ ദാറ്റ് യു സ്പെസിഫൈ ഫ്രം വെയർ യു ആർ ടേക്കിംഗ് ദ എക്സ് ബാർ ആൻഡ് വൈ ബാർ. സോ ഇവിടെ എക്സ് ബാർ എടുത്തിരിക്കുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 10 സെൻറ്റിമീറ്ററിലാണ്, വൈ ബാർ എടുത്തിരിക്കുന്നത് ബോട്ടം എൻഡിൽ നിന്ന് 7.62 സെൻറ്റിമീറ്ററിലാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഐ സെക്ഷൻ്റെ പ്രോബ്ലം ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ചാനൽ സെക്ഷൻ ചെയ്യാം, ടി സെക്ഷൻ ചെയ്യാം. ജസ്റ്റ് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടോ നോക്കുക, അതിനുശേഷം റെക്ടാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഓരോന്നിൻ്റെ സെൻട്രോയിഡ് കണ്ടിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പം നമുക്കൊരു അൺഈക്വൽ സിമെട്രിക് അല്ലാത്തൊരു സെക്ഷൻ ചെയ്ത് നോക്കാം. സോ സിമെട്രിക് അല്ലാത്തൊരു സെക്ഷനാണ് ആംഗിൾ സെക്ഷൻ അല്ലേ. സോ കാൽക്കുലേറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ആംഗിൾ സെക്ഷൻ ഷോൺ ഇൻ ദ ഫിഗർ, ഓൾ ഡൈമെൻഷൻസ് ഇൻ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് സെക്ഷൻ തന്നു, ഇതാണ് ഒരു ആംഗിൾ സെക്ഷൻ. ആംഗിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പാണ് നിങ്ങൾക്കറിയാം. സോ എല്ലിൻ്റെ ടോട്ടൽ ഡെപ്ത് 12 സെൻറ്റിമീറ്റർ ആണ്, വിഡ്ത് 8 ആണ്, തിക്നെസ് 2 സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയും തരാം, 12 × 8 × 2 എന്ന് പറഞ്ഞാൽ ഡെപ്ത് 12, വിഡ്ത് 8, തിക്നെസ് 2. ആംഗിൾ സെക്ഷൻ അങ്ങനെയും നിങ്ങൾക്ക് തരാം. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന്. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫിഗർ തന്നിട്ടുണ്ട്, ഡൈമെൻഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മളൊരു ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിൻ ഫിക്സ് ചെയ്യണം. ഞാൻ എൻ്റെ ഒറിജിൻ എടുക്കുന്നത് എങ്ങനെ ഈ കോർണറാണ്. ഞാൻ എപ്പോഴും കോർണർ എടുക്കാൻ കാരണം എനിക്ക് ഞാൻ ഇവിടെ ഏതെങ്കിലും പോയിന്റിൽ എടുത്താൽ ഈ ആക്സിസിൻ്റെ ഇപ്പുറത്തോട്ടുള്ള വാല്യൂസ് മുഴുവൻ എനിക്ക് നെഗറ്റീവ് എടുക്കേണ്ടി വരും. സോ മൊത്തത്തിൽ പോസിറ്റീവ് എടുക്കാൻ വേണ്ടിയാണ് ഞാനിത് കൃത്യം കോർണർ എടുക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലല്ല വരാം, നമ്മൾ ക്വാഡ്രന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതല്ലേ. സോ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റാണ്, എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. കുറച്ച് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ വശത്തുള്ളത് മുഴുവൻ നെഗറ്റീവ് ആയിപ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോഴും കോർണറിൽ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എടുക്കാം, നോ പ്രോബ്ലംസ്. ബട്ട് സ്പെസിഫൈ ഫ്രം വെയർ യു ആർ ഗോയിങ് ടു ടേക്ക് ദ സെൻട്രോയിഡ് ഓർ വിച്ച് പോയിന്റ് യു ആർ ടേക്കിംഗ് ആസ് ദ റെഫറൻസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ നമ്മുടെ റെഫറൻസ് പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ നമ്മളിനി ആക്സിസ് ഓഫ് സിമെട്രി കണ്ടുപിടിക്കണം. സോ എക്സ് എക്സ് ആക്സിസ് എടുക്കും. എക്സ് ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ മേലെയും താഴെയും ഒരു സിമെട്രി ഇല്ല, ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഏരിയ കൂടുതലാണ്, ഇറ്റ്സ് നോട്ട് സിമെട്രി. സോ വൈ ആക്സിസ് എടുത്തു, ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്, ഇറ്റ്സ് നോട്ട് സിമെട്രി. സോ എൽ സെക്ഷൻ ഓർ ആംഗിൾ സെക്ഷൻ ഈസ് നെവർ എ സിമെട്രിക് സെക്ഷൻ. സോ ഇറ്റ്സ് നോട്ട് സിമെട്രിക് അറൌണ്ട് എക്സ് എക്സ് ആൻഡ് വൈ വൈ. ദാറ്റ് മീൻസ് യു ഹാവ് ടു ഫൈൻഡ് ബോത്ത് എക്സ് ബാർ ആൻഡ് വൈ ബാർ യൂസിംഗ് ദിസ് ഇക്വേഷൻ. സോ എക്സ് ബാർ എവൾ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു ബൈ എവൾ പ്ലസ് എസ് ടു, വൈ ബാർ എവൾ വൈ വൾ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ വൺ പ്ലസ് എ ടു. സോ എന്താ ചെയ്യാം, എങ്ങനെ ഐ എം ഡ്രോയിങ് ദ ടാബുലാർ കോളം. സോ സെക്ഷൻ ഏരിയ അഗെയിൻ, നേരത്തെ എക്സും എ എക്സും ഇല്ലായിരുന്നു, കാരണം അത് സിമെട്രിക് ആയിരുന്നു, ഇവിടെ എക്സ് ഉണ്ട്. സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റെഫറൻസ് പോയിന്റിൽ നിന്നും എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഓരോ സെക്ഷനിലെയും സെൻട്രോയിഡ് സ്ഥിതി ചെയ്യുന്നതാണ്. സോ എ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻ ടു എക്സ്. സോ ഇവിടെ എ വൺ എക്സ് വൺ എ ടു എക്സ് ടു വരും, രണ്ട് സെക്ഷനുള്ളത് കൊണ്ട്. അഗെയിൻ വൈ, നമ്മൾ നേരത്തെ പറഞ്ഞു എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് സെക്ഷനിലെയും സെൻട്രോയിഡ് ഉള്ളത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഈ സെക്ഷൻ ഒരു പേര് കൊടുക്കാൻ പോകും. സോ എ ബി സി ഡി ഇ എഫ് ജി എന്ന് ഞാൻ ഇതിന് പേരിട്ടു. സോ ഓരോ പോയിന്റിലും പേരിട്ടു. സോ സെക്ഷൻ ഡെസിഗ്നേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. സോ ഒന്നാമത്തെ സെക്ഷൻ ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിൾ, സോറി റെക്ടാങ്കിൾ ആണ്. ദാറ്റ് ഈസ് എ ബി സി ഡി, എ ബി സി ഡി എന്നുള്ള റെക്ടാങ്കിൾ എടുത്തു. സോ അതിൻ്റെ ഏരിയ എന്താ, ലെങ്ത് ടു വിഡ്. സോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് നിങ്ങൾക്ക് 12 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് 2 മൈനസ് ചെയ്തേ കിട്ടില്ലേ. സോ 10 × 2 12 − 2 10. സോ ഈ നീളം ഇൻറ്റു ഈ വീതി. സോ 10 × 2 ആണ്, ദാറ്റ് ഈസ് 20. സോ യു ഗോട്ട് എ വൺ. നെക്സ്റ്റ് യു വാണ്ട് എക്സ് വൺ. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സെക്ഷൻ്റെ സെൻട്രോയിഡിലേക്ക് ഇവിടെ നിന്ന് ഉള്ള ഡിസ്റ്റൻസ്, അതായത് നമ്മുടെ റെഫറൻസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുക, എക്സ് ഡയറക്ഷനിൽ. സോ ഈ ടൂവിൻ്റെ കറക്റ്റ് സെൻറ്ററിലല്ലേ, ഇറ്റ് ഈസ് ബി ബൈ ടു. സോ നമ്മൾ നേരത്തെ കണ്ടു ഡി ബൈ ടുവും ബി ബൈ ടു ആണ്. സോ ബി ബൈ ടു, ടു ബൈ ടു. സോ ഇറ്റ് ഈസ് 2/2. എക്സ് വൺ ഈസ് 1. സോ എ വണ്ണും എക്സ് വണ്ണും കിട്ടി. സോ എ വൺ ഇൻറ്റു എക്സ് വൺ ഈസ് 20. ഓക്കെ, സിമിലർലി യു ആർ ഗോയിങ് ടു ഫൈൻഡ് വൈ ആൻഡ് എ വൈ. സോ വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സെക്ഷൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമ്മുടെ റെഫറൻസ് ചെയ്യുന്നു. ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും,
നമ്മുടെ ടോട്ടൽ ഡെപ്ത് ബൈ ടു, ടോട്ടൽ ഡെപ്ത് പത്താണ്, പത്ത് ബൈ ടു പ്ലസ് ടു. ഈ പ്ലസ് ടു ഇടക്കാനുള്ള കാരണം എന്താ, നമ്മുടെ റെഫറൻസ് ഇതാണ്. സോ ടു പ്ലസ് ഈ വിഡ്ത്ത്, ഈ ഡെപ്ത് ബൈ ടു, ടു പ്ലസ് ടെൻ ബൈ ടു, യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് സെവൻ. സോ യു ഗോട്ട് എ വൺ, യു ഗോട്ട് വൈ വൺ, മൾട്ടിപ്ലൈ യു വിൽ ഗെറ്റ് എ വൺ വൈ വൺ. സോ ദാറ്റ് ഈസ് 140. നെക്സ്റ്റ് യു ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സെക്കൻഡ് സെക്ഷൻ. സെക്കൻഡ് സെക്ഷനിൽ ഞാൻ പേര് കൊടുക്കുന്നു സി ഇ എഫ് ജി. സോ ഇറ്റ് ഈസ് സി ജി ഇ എഫ്. ഓക്കെ, വാട്ട് ഓവർ. സോ ഈ സെക്ഷൻ എടുത്തു, ഈ സെക്ഷൻ്റെ ഏരിയ നമുക്കിനെ കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ വിഡ്ത്ത് 8, ഡെപ്ത് 2, 8 × 2 60. അഗൈൻ എവറിത്തിങ് ഈസ് സെയിം. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രോയിഡിലോട്ട് ഈ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ ഇതിൻ്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? ഈ 8 പകുതിയിലായിരിക്കും അല്ലേ, റെക്റ്റാങ്കിൾ ആണ്. സോ ഇറ്റ് ഈസ് ബി ബൈ ടു. സോ 8 പകുതി എത്ര? 4. സോ 8 / 2 4 ആണ് എക്സ് വൺ. വൈ വൺ എന്ന് പറഞ്ഞാൽ അഗെയിൻ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, നമ്മുടെ റെഫറൻസ് ബേസ് ആണ്, ബേസിൽ നിന്നുള്ള ഈ സെക്ഷൻ്റെ സെൻട്രോയിഡിലോട്ടുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. സോ 2 by 2. സോ 2 by 2 ഈസ് 1. സോ വൈ കിട്ടി. സോ വൈ വൺ ഇൻറ്റു എ വൺ 16, എക്സ് വൺ ഇൻറ്റു എ വൺ, സോറി ഇറ്റ് ഈസ് വൈ ടു ഇൻറ്റു എ ടു, ദറ്റ് ഈസ് 16, എക്സ് ടു ഇൻറ്റു എ ടു, ദറ്റ് ഈസ് 64. സോ രണ്ട് സെക്ഷനിലേക്ക് കണ്ടുപിടിച്ചു. നമുക്ക് എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു ബൈ ടോട്ടൽ ഏരിയ, എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു ബൈ ടോട്ടൽ ഏരിയ വേണം. സോ നമ്മൾ ഇതിൽ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. സോ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ 36 കിട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ്, സോറി എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു 84 കിട്ടി. എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു 156 കിട്ടി. ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എക്സ് ബാർ ഈസ് ഈക്വൽ ടു 84 by 36, വിച്ച് കംസ് അറൌണ്ട് 2.33 സെൻറ്റിമീറ്റർ. അത് എവിടെ നിന്നാണ്? ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. സോ ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ദ സെൻട്രോയിഡ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 2.33 സെൻറ്റിമീറ്റർ. ഇനി വൈ ബാർ ഈസ് ഈക്വൽ ടു 156 by 36. സോ ദാറ്റ് ഈസ് 4.33 സെൻറ്റിമീറ്റർ. എന്ന് വെച്ചാൽ ഫ്രം ദ ബോട്ടം സെൻട്രോയിഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 4.33 സെൻറ്റിമീറ്റർ എബവ് ദ ബോട്ടം ലൈൻ. സോ റൈറ്റ് ഫ്രം ദ ബോട്ടം ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4.33 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മൾ അൺസിമെട്രിക് ആയിട്ടുള്ള സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം നോക്കാം. അടുത്ത ഒരു കോമ്പൗണ്ട് ലാമിനയാണ്. സോ നമ്മളിപ്പോൾ കണ്ടത് ഐ സെക്ഷൻ, ചാനൽ എൽ സെക്ഷനൊക്കെ ആയിരുന്നു. ഇനി രണ്ട് മൂന്ന് ഷേപ്സ് ഉള്ള ഒരു ലാമിന തന്നാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ പ്ലെയിൻ ലാമിന ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ ലാമിന തന്നിട്ടുണ്ട്, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ഹെമിസ്ഫിയർ, സോറി ഹെമിസ്ഫിയർ അല്ല, സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ലാമിനേൻ്റെ സെൻട്രോ ഓഫ് ഗ്രാവിറ്റി, സോറി സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ്. ഇത് പ്ലെയിൻ ഫിഗർ ആണ്, അതുകൊണ്ടാണ് ഞാൻ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സോ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ പോലെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ദർ ഇസ് നോ ആക്സിസ് ഓഫ് സിമെട്രി. എക്സ് എടുത്താലും വൈ എടുത്താലും വെർട്ടിക്കൽ ഡയറക്ഷനും ഹൊറിസോണ്ടൽ ഡയറക്ഷനും ഒരു സിമെട്രി ഇല്ല. സോ നമുക്ക് എക്സും എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കണം. സോ ഡയറക്ട്ലി ഐ എം ടേക്കിംഗ് ദ റെഫറൻസ്. പ്രൊസീജിയർ സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. സോ വിൽ മൂവ് ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ്. സോ എന്താണ് വ്യത്യാസം എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോകാം. സോ എക്സ് ബാറും വൈ ബാറും നമ്മൾ കണ്ടുപിടിക്കണം. സിമെട്രി ഇല്ലാത്തതുകൊണ്ട് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ ബൈ എ വൺ പ്ലസ് എ ടു എ ത്രീ. സോ മൂന്നെണ്ണം എടുക്കാൻ കാരണം ഇവിടെ മൂന്ന് ഷേപ്പുകളുണ്ട് അല്ലേ. സോ സിമിലർലി വൈ ബാർ എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ ബൈ ടോട്ടൽ ഏരിയ. സോ നേരത്തെ പോലെ നമ്മൾ ഒരു ടേബിൾ വരയ്ക്കുന്നു. ആ ടേബിളിൽ നേരത്തെ അതേ സാധനങ്ങൾ തന്നെയാണ്, എ എക്സ് എ എക്സ് വൈ എ വൈ. ഇനി നമ്മൾ സെക്ഷൻസ് എടുക്കണം. സോ സെക്ഷൻസ് എടുക്കാൻ ഞാൻ പേര് കൊടുക്കുന്നു. എ ബി സി എന്ന് പറഞ്ഞൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, എ ബി ഇ എഫ് എന്ന് പറഞ്ഞൊരു, സോറി എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആണുള്ളത്, എ ബി ഇ എഫ് എന്ന് പറഞ്ഞൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, സി ഡി ഇ എന്ന് പറഞ്ഞിട്ട് ഒരു സെമി സർക്കിൾ ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. സോ ഓരോന്നായിട്ട് എടുക്കാം. സെക്ഷൻ 1 എ ബി സി. എ ബി സിയുടെ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളുടെ ഏരിയ എന്താ? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. സോ ബേസ് 12, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 ടോട്ടൽ ഇവിടെ തന്നിട്ടുണ്ട്, 6 ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 12 - 6 ആണ് ഹൈറ്റ്. ഓക്കെ,
ഇത് സിക്സ് ആണ് ഇത് ട്വൽവ് ആണ് സോ സി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും ട്വൽവ് മൈനസ് സിക്സ് സിക്സ് സോ യു ഗെറ്റ് ദ ഏരിയാസ് ഹാഫ് ബി എച്ച് ഹാഫ് ഇൻറ്റു ട്വൽവ് ഇൻറ്റു സിക്സ് ഓക്കെ സോ യു ഗോട്ട് ദ ഏരിയ പിന്നെ എക്സ് സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ബേസിൽ നിന്നുള്ള നമ്മുടെ റെഫറൻസിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലേ സോ ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് സോ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സോറി സെൻട്രോയിഡ് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത് അതിൻ്റെ ബേസിൽ നിന്ന് എച്ച് ബൈ ത്രീ സോ ബേസിൽ നിന്ന് എച്ച് ബൈ ത്രീ മുകളിലോട്ട് ബേസിൽ നിന്ന് എച്ച് ബൈ ത്രീ സൈഡിലോട്ട് പക്ഷെ ഇവിടെ നോക്കുക നമ്മൾ വരച്ച ഫിഗറിൻ്റെ ഓറിയൻറ്റേഷനിലല്ല ഇതിരിക്കുന്നത് അല്ലേ നമ്മൾ വരച്ച ഫിഗർ അനുസരിച്ചാണെങ്കിൽ നമ്മൾ ഇത് നേരെ തിരിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് എച്ച് ബൈ ത്രീ എടുത്താൽ മതി സോ ഇതിൻ്റെ സെൻട്രോയിഡ് ആക്ച്വലി ഈ പോയിന്റിൽ നിന്ന് സി ബി ആണ് ഇതിൻ്റെ ബേസ് സോ സി ബി നിന്ന് എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ സോ നമുക്ക് വേണ്ടത് പക്ഷെ എവിടുന്ന എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് വേണ്ടത് സോ എച്ച് ബൈ ത്രീ എടുത്താൽ ശരിയാവില്ല സോ ടോട്ടൽ എച്ച് ആണെങ്കിൽ എച്ച് മൈനസ് എച്ച് ബൈ ത്രീ എത്രയാണ് ടു എച്ച് ബൈ ത്രീ സോ ഈ വെർട്ടെക്സിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ സെൻട്രോയിഡ് ടു എച്ച് ബൈ ത്രീയിലായിരിക്കും മനസ്സിലായല്ലോ അല്ലേ സോ നമ്മൾ ഇപ്പൊ പറഞ്ഞതാണ് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടാവുക ഈ ബേസ് കൺസിഡർ ചെയ്തിട്ടാണ് സോ ബേസ് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എച്ച് ബൈ ത്രീ ആണ് സോ പക്ഷേ ഇവിടെ നമ്മൾ വെർട്ടെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മുടെ റെഫറൻസ് ഇവിടെ നിന്നാണ് സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത് സോ എച്ച് ബൈ ത്രീ എടുത്താൽ തെറ്റാണ് സോ ടോട്ടൽ ഡിസ്റ്റൻസ് എച്ച് ആണ് എച്ച് മൈനസ് എച്ച് ബൈ ത്രീ എന്ന് പറഞ്ഞാൽ ടു എച്ച് ബൈ ത്രീ സോ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സോറി എക്സ് വൺ എന്ന് പറഞ്ഞാൽ ടു ബൈ ത്രീ ടൈംസ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഇത് ഇവിടെ ബേസ് ആണ് ആക്ച്വലി സോ ടു ബൈ ത്രീ ട്വൽവ് ടു ബൈ ത്രീ ഇൻറ്റു ട്വൽവ് യു ഗെറ്റ് എക്സ് എസ് എയ്റ്റ് ഓക്കെ ഇത് മനസ്സിലായല്ലോ അല്ലേ സോ ഇത്രേ ചെയ്തുള്ളൂ നമ്മൾ പഠിച്ച ഇക്വേഷൻ എടുത്തത് ഇത് റെഫറൻസ് വെച്ചായിരുന്നു ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഈ വെർട്ടെക്സിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ ടു എച്ച് ബൈ ത്രീ എച്ച് ബൈ ത്രീക്ക് പകരം എടുത്തത് സോ അത് എട്ട് കിട്ടി സോ ജസ്റ്റ് മൾട്ടിപ്ലൈ യു ഗെറ്റ് ടു എയ്റ്റി എയ്റ്റ് നോ വൈ വൈ എങ്ങനെ എടുക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എച്ച് ബൈ ത്രീ ആണ് നമ്മുടെ ടേബിളിലുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സോ ബേസിൽ നിന്ന് എച്ച് ബൈ ത്രീ ഹൈറ്റിലാണ് എന്തുണ്ടാവുക സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സോറി സെൻട്രോയിഡ് ഇവിടെ ഉണ്ടാവുക സോ എച്ച് ബൈ ത്രീ പക്ഷെ ഇവിടെ നമ്മുടെ റെഫറൻസ് ഇവിടെയാണ് സോ പ്ലസ് സിക്സ് കൂടെ വേണം സോ സിക്സ് പ്ലസ് എച്ച് ബൈ ത്രീ സിക്സ് പ്ലസ് എച്ച് എത്ര ഇവിടെ സിക്സ് ട്വൽവ് മൈനസ് സിക്സ് ഇതാണ് ഹൈറ്റ് അല്ലേ സോ സിക്സ് പ്ലസ് സിക്സ് ബൈ ത്രീ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എയ്റ്റ് ഓക്കെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക എ ക്യാൻ യു ഗെറ്റ് എയ്റ്റ് ഇൻറ്റു തേർട്ടി സിക്സ് ആണ് രണ്ടും യു ഗെറ്റ് ടു എയ്റ്റി എയ്റ്റ് അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ജസ്റ്റ് നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള എച്ച് ബൈ ത്രീ എച്ച് ബൈ ത്രീ പ്ലസ് സിക്സ് നെക്സ്റ്റ് രണ്ടാമത്തെ ഫിഗർ ഒരു റെക്റ്റാങ്കിൾ ആണ് എ ബി ഇ എഫ് സോ എ ബി ഇ എഫ് റെക്റ്റാങ്കിൾ എടുത്തു റെക്റ്റാങ്കിളുടെ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് സോ ട്വൽവ് ഇൻറ്റു സിക്സ് യു ഗെറ്റ് ദ ഏരിയ ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻട്രോയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും ബി ബൈ ടു ആണ് സോ ട്വൽവ് ബൈ ടു യു ഗെറ്റ് സിക്സ് ഇവിടെ നിന്ന് മേലോട്ടുള്ള ഡിസ്റ്റൻസ് സിക്സ് ആണ് സിക്സ് ബൈ ടു സോ സിക്സ് ബൈ ടു യു വിൽ ഗെറ്റ് അസ് ത്രീ സോ വൈ വണ്ണും കിട്ടി എക്സ് വണ്ണും കിട്ടി സിക്സ് ബൈ ടു ഇവിടെയാണ് അല്ലേ ഡെപ്ത് ബൈ ടു ബേസ് ബൈ ടു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് സോ സിക്സും ത്രീയും കിട്ടി ജസ്റ്റ് ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക യു ഗെറ്റ് എ വൺ എ ടു വൈ എക്സ് ട്വൽവ് എ ടു വൈ ടു സോ മൂന്നാമത് നമ്മുടെ എന്താണ് ഒരു സെമി സർക്കിളാണ് സെമി സർക്കിളിൻ്റെ ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സോ സെമി സർക്കിൾ സി ഇ ഡി സോ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ തന്നെ ഹാഫ് സോ നമ്മൾ പഠിച്ചത് പൈ ആർ സ്ക്വയർ ബൈ ടു അല്ലെങ്കിൽ പൈ ഡി സ്ക്വയർ ബൈ എയ്റ്റ് സോ ഞാനിവിടെ എടുക്കുന്നത് പൈ ആർ സ്ക്വയർ ബൈ ടു തന്നെയാണ് സോ ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്കറിയാം ട്വൽവ് ആണ് ഇതിൻ്റെ ഹൈറ്റ് സിക്സ് ആണ് സോ റേഡിയസ് ടോട്ടൽ ഡയമീറ്റർ ട്വൽവ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ സോ ട്വൽവിൻ്റെ പകുതി സിക്സ് സോ റേഡിയസ് ഇസ് സിക്സ് സോ പൈ ആർ സ്ക്വയർ ബൈ ടു യു വിൽ ഗെറ്റ് ഏരിയാസ് ഫിഫ്റ്റി സിക്സ് പോയിൻറ്റ് ഫൈവ് ഫൈവ് സോ യു ഗോട്ട് ഏരിയ നെക്സ്റ്റ് യു നീഡ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്വൽവ് ആണെന്ന് നിങ്ങൾക്കറിയാം സോ ട്വൽവ് പ്ലസ് സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് സെമി സർക്കിളിൻ്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എത്രയായിരുന്നു ഓർമ്മയുണ്ടോ ഫോർ ആർ ബൈ ത്രീ പൈ സോ ഫോർ ആർ ബൈ ത്രീ പൈ പ്ലസ് ട്വൽവ് സോ ട്വൽവ് പ്ലസ് ഫോർ ഇൻറ്റു ആർ എത്രയാ സിക്സ് റേഡിയസ് ആണ് ഫോർ ആർ ബൈ ത്രീ പൈ യു ഗെറ്റ് ദ ആൻസർ ആസ് ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് ദാറ്റ് ഇസ് യുവർ എക്സ് വൺ സോറി എക്സ് ത്രീ യു മൾട്ടിപ്ലൈ എ ത്രീ വിത്ത് എക്സ് ത്രീ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് എയ്റ്റ് ട്വൻറ്റി പോയിൻറ്റ് എയ്റ്റ് സോ സിമിലർലി യു ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സെൻട്രോയിഡ് ഫ്രം ദ
ഹൊറിസോണ്ടൽ റെഫറൻസ്. സോ ഹൊറിസോണ്ടൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഈ ലൈനിൽ നിന്ന് എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസിനാന്ന് കണ്ടുപിടിക്കുക. സോ സെമി സർക്കിളിന്റെ ഇങ്ങനെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് എടുത്താൽ ഇതിന്റെ റേഡിയ ഡയമീറ്റർ ബൈ ടു, അതായത് റേഡിയസ് ആയിരിക്കും അതിന്റെ സെൻട്രോയിഡ്, നമുക്കറിയാം. സോ സെൻട്രോയിഡ് ഡിസ്റ്റൻസ്, സോ റേഡിയസ് എത്രയായിരുന്നു? 6. സോ ഇറ്റ് ഈസ് നത്തിങ് അബൌട്ട് 6. സോ ഡയമീറ്റർ ബൈ ടു, ഇറ്റ് ഈസ് റേഡിയസ് 6. 6 ആണ് വൈ ഡിസ്റ്റൻസ്. സോ എ ത്രീ വൈ ത്രീ കിട്ടി, മൾട്ടിപ്ലൈ ചെയ്യുക, യു ഗോട്ട് 62.55. ജസ്റ്റ് ഇനി എല്ലാം അടപ്പ് ചെയ്യുക, ടോട്ടൽ ഏരിയ യു ഗോട്ട് ദിസ് വൺ, ടോട്ടൽ എ എക്സ്, അതായത് എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ ത്രീ എക്സ് ത്രീ, ഇത് കിട്ടി. എ വൺ വൈ വൺ പ്ലസ് എ ടു വൈ ടു പ്ലസ് എ ത്രീ വൈ ത്രീ, ഇത് കിട്ടി. നൗ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. സോ എക്സ് ബാർ യു വിൽ ഗെറ്റ് അസ് 9.36 സെന്റിമീറ്റർ. 9.36 സെന്റിമീറ്റർ എവിടെ നിന്നാണ്? ലെഫ്റ്റ് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ബോട്ടം ലെഫ്റ്റ് എൻഡ് ചെയ്യുന്നു. 9.36 സെന്റിമീറ്റർ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ മാറിയിട്ടാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി, സോറി സെൻട്രോയിഡ്. അഗെയിൻ വൈ ബാറിന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അഗെയിൻ 3.44 സെന്റിമീറ്റർ. സോ ഈ ലൈനിൽ നിന്ന് മുകളിലേക്ക് 3.44 സെന്റിമീറ്ററിലാണ് സി ജി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫ്രം ദ ബോട്ടം എൻഡ് ഇറ്റ് ഈസ് 3.44 സെന്റിമീറ്റർ. സോ ഇവിടെ നിന്ന് വലത്തോട്ട് 9.36 എംഎമ്മിലും, സോറി സെന്റിമീറ്ററിലും, ഇവിടെ നിന്ന് മുകളിലോട്ട് 3.44 സെന്റിമീറ്ററിലാണ് ഈ ഒരു ഫിഗറിന്റെ സെൻട്രോയിഡ് ഇരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. സോ നെക്സ്റ്റ് നമുക്ക് വേറൊരു ടൈപ്പ് പ്രോബ്ലം നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എ സർക്കുലർ പോർഷൻ ഈസ് റിമൂവ്ഡ് ഫ്രം ദ റെക്ടാംഗുലർ ലാമിന ഷോൺ ഇൻ ദ ഫിഗർ, ഫൈൻഡ് ഔട്ട് ദ സെൻട്രോയിഡ് ഓഫ് ദ ലാമിന. ഓൾ ഡൈമെൻഷൻസ് ആർ അഗെയിൻ ഇൻ സെന്റിമീറ്റർ. സോ ഇവിടെ ഒരു റെക്ടാംഗുലർ ഫിഗർ ഉണ്ട്. അവർ പറയുന്നത് ഈ റെക്ടാംഗുലർ ലാമിനയിൽ നിന്നും ഒരു സർക്കിൾ മുറിച്ചു മാറ്റുന്നു. ഒരു സർക്കുലർ ഷേപ്പ്, 10 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ ഈ 20x25 റെക്ടാംഗിളിൽ നിന്ന് മുറിച്ചു മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡ് എന്തായിരിക്കും? ഈ മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള സെൻട്രോയിഡ് എന്തായിരിക്കും? ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്. ചിലപ്പം രണ്ട് കോമ്പൗണ്ട് സെക്ഷൻ്റെ കൂടെ ഒരു മിസ്സിങ് ഏരിയ ആയിട്ടായിരിക്കും തരിക. സോ അതങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നേരത്തെ പോലെ റെഫറൻസ് വെച്ചു. ഞാനിവിടെയും ബോട്ടം തന്നെയാണ് റെഫറൻസ് വെക്കുന്നത്. ദെൻ യു ഡെഫിനറ്റ്ലി നോ ദർ ഈസ് നോ സിമെട്രി. എക്സ് വൈ ഡയറക്ഷനിൽ, ഹൊറിസോണ്ടൽ ഡയറക്ഷനും വെർട്ടിക്കൽ ഡയറക്ഷനും എടുത്താൽ ഒരു സിമെട്രി ഇല്ല. സോ സിമെട്രി ഇല്ലാത്തത് കൊണ്ട് എക്സ് ബാറിൻ്റെ ഇക്വേഷൻ എഴുതി. സോ ഇവിടെ ഇക്വേഷനിൽ ഞാൻ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു പ്ലസ് എ വൺ പ്ലസ് എ ടു എന്നായിരുന്നില്ലേ. ഇവിടെ ഞാൻ എ വൺ എക്സ് വൺ മൈനസ് എ ടു എക്സ് ടു ഡിവൈഡഡ് ബൈ എ വൺ മൈനസ് എ ടു എന്നെടുത്ത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. സോ ഒരു ഏരിയ ഒരു സെക്ടറിൽ നിന്ന് അല്ലെ, ഒരു ലാമിനയിൽ നിന്ന് ഒരു ഏരിയ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആ ഏരിയ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ ഇവിടെ എൻ്റെ എ ടു എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ സർക്കിളാണ്. സോ ആ സർക്കിളിൻ്റെ ഏരിയ നെഗറ്റീവാണ്. സോ അതും റിമൂവ് ചെയ്ത സാധനമല്ലേ. സോ അവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കുന്നു. സോ അതിന് നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു. സോ ഫോർ ദ കട്ട് ഹോൾ ഏരിയ, ഫോർ കട്ട് ഹോൾ ഏരിയ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു എന്നുണ്ടായിരുന്നത് എ വൺ എക്സ് വൺ മൈനസ് എ ടു എക്സ് ടു ബൈ എ വൺ മൈനസ് എ ടു എന്നായത്. സോ അതാണ് എക്സ് ബാർ. സോ വൈ ബാർ സിമിലർലി എ ടു നെഗറ്റീവ് ആയതുകൊണ്ട് എ വൺ വൈ വൺ മൈനസ് എ ടു വൈ ടു ഡിവൈഡഡ് ബൈ എ വൺ മൈനസ് എ ടു. ബാക്കിയെല്ലാം സിമിലർ ആണ്. നമ്മൾ ടേബിൾ വരച്ചു. ടേബിളിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിലെ ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത് 20x25. യു ഗെറ്റ് ഇറ്റ് ആസ് 500. നെക്സ്റ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 25/2. ഇതാണ് എൻ്റെ റെഫറൻസ് അല്ലേ. ഇതും ഇതുമാണ് എൻ്റെ റെഫറൻസ്. 25/2 12.5. അതാണ് റെക്ടാംഗിളിൻ്റെ സെൻട്രോയിഡിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ എ വൺ ഇൻറ്റു എക്സ് വൺ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 6250. സോ വൈ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ റെഫറൻസിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 20 ആണ് ഹൈറ്റ്. ഹൈറ്റ് ബൈ ടു, 20/2 10 ആണ്. എ വൺ ഇൻറ്റു വൈ വൺ, സോ 500x10 യു വിൽ ഗെറ്റ് ആസ് 5000. സെയിം. സോ നെക്സ്റ്റ് ഒരു സർക്കിൾ വന്നു എന്നുള്ള ഡിഫറൻറ്റേ ഉള്ളൂ. സോ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഡയമീറ്റർ തന്നുകൊണ്ട് നേരിട്ട് പൈ ഡി സ്ക്വയർ ബൈ 2 എന്നെടുക്കുന്നു. സോ പൈ ഇൻറ്റു 10^4. സോ പൈ ഡി സ്ക്വയർ ബൈ 4 അതാണ് ഏരിയ ഓഫ് എ സർക്കിൾ. സോ പൈ ഡി സ്ക്വയർ ബൈ 4 എടുത്തു. 78.5 എന്ന് കിട്ടി. ഞാനിവിടെ നെഗറ്റീവ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്.
കാരണം എന്താ, ഇത് നമ്മൾ കട്ട് ഔട്ട് ചെയ്യുന്ന ഏരിയ ആണ്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഇത് നെഗറ്റീവ് എടുത്തതും ഈ നെഗറ്റീവ് എടുത്തതായിട്ട് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സോ ഇതൊരു റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം. എ വൺ എക്സ് വൺ മൈനസ് എ ടു എക്സ് ടു ഡിവൈഡഡ് ബൈ എ വൺ മൈനസ് എ ടു. ആ എ ടു എന്നുള്ള എന്താ ഏരിയ നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിൽ നെഗറ്റീവ് വന്നു. സോ ഈ ഇക്വേഷനിലെ നെഗറ്റീവ് എടുത്തിട്ട് പിന്നെയും നിങ്ങൾ മൈനസ് സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് എന്ന് എ ടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി പോകും. സോ ഇത് ഞാൻ റെപ്രസെൻറ്റേഷൻ വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ ടേബിളിൽ ചെയ്യുമ്പോൾ പ്രൊസീജിയർ കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഞാൻ മൈനസ് ചെയ്തത്. സോ ജസ്റ്റ് ഫോർ ടൈം സേക്ക് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദിസ് എ ടു ഏരിയ ഈസ് നെഗറ്റീവ്. സോ പൈ ഡി സ്ക്വയർ ബൈ ഫോർ മൈനസ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ആണെന്ന് കണ്ടുപിടിച്ചു. സോ എക്സ് എത്രയാ? ഈ സർക്കിളിന്റെ സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ്. സർക്കിളിന്റെ സെൻട്രോയിഡ് എവിടെയായിരിക്കും? കൃത്യം സെന്ററിലായിരിക്കും അല്ലേ. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ട്വന്റി ഫൈവ് മൈനസ് ഇതിന്റെ റേഡിയസ് 25 മൈനസ് 10 ബൈ ടു. 25 മൈനസ് 10 ബൈ ടു അത്ര കിട്ടും, 20 കിട്ടും. സോ ദാറ്റ് ഈസ് എക്സ്. നൗ എ ഇൻറ്റു എക്സ് ജസ്റ്റ് മൾട്ടിപ്ലൈ. സോ ഏരിയ നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെയും നെഗറ്റീവ് കിട്ടും. സോ നെക്സ്റ്റ് വാട്ട് യു വാണ്ട് ഈസ് വൈ അല്ലേ. സോ വൈ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മേലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇത് സെൻറ്ററിലാണ്, നിങ്ങൾക്കറിയാം ഡയമീറ്റർ 10 ആണ്. സോ റേഡിയസ് ആണ് അതിൻ്റെ വൈ ഡിസ്റ്റൻസ് സെൻറ്റർ ആയതുകൊണ്ട്. സോ സെൻറ്ററോട് എത്ര? 10 ബൈ 2, ദാറ്റ് ഈസ് 5. So you got y2, you can multiply a2 by 2, you will get it as minus 392.5. ഇവിടെ നെഗറ്റീവ് ആണ്. സോ ഇവിടെ ഞാൻ നെഗറ്റീവ് എഴുതാനുള്ള കാരണമാണെങ്കിൽ നമ്മളൊന്ന് കാണാൻ പോകുന്നു. സോ വി ആർ ഗോയിങ് ടു ടേക്ക് ടോട്ടൽ അല്ലേ. ടോട്ടൽ ഏരിയ എടുക്കുമ്പോൾ ഏരിയ മൈനസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എടുത്തത്. സോ 500 മൈനസ് 78.5 421.5 എന്ന് കിട്ടി. ഇവിടെ എ വൺ എക്സ് വൺ പ്ലസ് എ ടു എക്സ് ടു വെർ എ ടു ഈസ് നെഗറ്റീവ്. സോ ഹിയർ യു ഹാവ് എ നെഗറ്റീവ് വാല്യൂ. സോ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4,680 എന്ന് കിട്ടി. എ വൺ വൈ വൺ മൈനസ് എ ടു വൈ ടു നിങ്ങൾക്ക് 4,607.5 എന്ന് കിട്ടി. സോ ഓൾ വാല്യൂസ് യു ഗോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. യു ക്യാൻ സീ ദാറ്റ് എക്സ് ബാർ ഈസ് 11.1 സെൻറ്റിമീറ്റർ ഫ്രം ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് വൈ ബാർ ഈസ് 10.93 സെൻറ്റിമീറ്റർ ഫ്രം ദ ബോട്ടം. സോ ഒരു കട്ടൗട്ട് സെക്ഷൻ ഉണ്ടെങ്കിൽ പ്രൊസീജിയർ ഒക്കെ സെയിം ആണ്. ജസ്റ്റ് ആ കട്ടൗട്ട് ഏരിയനെ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇതിൻ്റെ കോമ്പിനേഷനിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം ആണ്. സോ ഫൈൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സോളിഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ സിലിണ്ടർ സർബൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ ഓഫ് സെയിം മെറ്റീരിയൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഓൾ ഡൈമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റേഴ്സ്. സോ ഇവിടെ എന്താ വ്യത്യാസം? ഇത്രയോ നേരം നമ്മൾ ചെയ്തതെല്ലാം പ്ലെയിൻ ഫിഗേഴ്സ് ആയിരുന്നു. ഐ സെക്ഷൻ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് സെക്ഷൻ, ട്രയാംഗിളും റെക്ടാംഗിളും ഒക്കെ വന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ പ്ലെയിൻ ഫിഗർ ആണ്. സോ പ്ലെയിൻ ഫിഗർ ആയിരുന്നപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് സെൻട്രോയിഡ് ആണ്. സോ ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സോളിഡ് ആണ്, സിലിണ്ടർ ആണ്, ഹെമിസ്ഫിയർ ആണ്. സോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിജിഡ് ബോഡിയാണ്, ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ റിജിഡ് ബോഡിയാണ്. സോ ഇറ്റ് ഈസ് എ സോളിഡ്. സോ സോളിഡിന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. സോ ഞാനിവിടെ സ്പിയറല്ല സെമി സ്പിയറും ഹെമിസ്പിയറും സിലിണ്ടറും വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. സോ 120 mm ആണ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്, സിലിണ്ടറിൻ്റെ ബേസ് റേഡിയസ് 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഡയമീറ്റർ 80 സെൻറ്റിമീറ്റർ. സെയിം ആയിരിക്കും ഹെമിസ്പിയറിൻ്റെ ഡയമീറ്ററും 80 mm. സോ 80 mm ഡയമീറ്ററും 120 mm ഹൈറ്റുള്ള സിലിണ്ടറും അതിൻ്റെ മുകളിലേക്ക് 80 mm ഡയമീറ്റർ ഉള്ള ഒരു ഹെമിസ്പിയർ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എഗെയിൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഒരു ആക്സിസ് നമ്മുടെ റെഫറൻസ് ഡിഫൈൻ ചെയ്യും. സോ ഇവിടെ ഞാൻ റെഫറൻസ് എടുക്കാൻ പോകുന്നത് ഈ വെർട്ടിക്കൽ ആക്സിസ്, ബേസിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് ആക്സിസ് എടുക്കുന്നത്. കണ്ടോ, ഇതാണ് ബേസ്, ബേസ് സർക്കിൾ കണ്ടോ, ബേസ് സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഞാൻ ആക്സിസ് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സിമെട്രി ആണോ നോക്കാം. സോ ഇതാണ് എൻ്റെ വെർട്ടിക്കൽ ആക്സിസ് അല്ലേ. സോ വെർട്ടിക്കൽ ആക്സിസിൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കിക്കേ, വെർട്ടിക്കൽ ആക്സിസിൻ്റെ ലെഫ്റ്റും റൈറ്റും സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സെയിം വെയിറ്റ് ആയിരിക്കും. സോ രണ്ട് സൈഡിലോട്ടും സെയിം വെയിറ്റ് ആണ്, സെയിം വോളിയം ആണ്. സോ ഇറ്റ് ഈസ് സിമെട്രിക് അറൗണ്ട് വൈ വൈ ആക്സിസ്. സോ സിമെട്രിക് അറൗണ്ട് എക്സിസ് വെർട്ടിക്കൽ ആക്സിസ് ആണെങ്കിൽ വട്ട് വിൽ ബി ദ ലൊക്കേഷൻ ഓഫ് ദ സെൻട്രോയിഡ്? ഇതാണ് ആക്സിസ് ഓഫ് സിമെട്രി. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി ലൈയിങ് ഓൺ ദ ആക്സിസ് ഓഫ് സിമെട്രി. അതായത് ഈ ലൈനിലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അവർ എക്സ് ബാർ ഈസ് സീറോ.
എക്സ് ബാർ സീറോ ആവാൻ കാരണം എൻ്റെ ഒറിജിൻ ഇവിടെ തന്നെയാണ് അല്ലെ, ഈ ലൈനാണ് ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ എക്സ് ബാർ സീറോ ദാറ്റ് മീൻസ് ലൈസ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. സോ സി ജി ലൈസ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. സോ എക്സ് ബാർ കിട്ടി. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വൈ ബാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ വൈ ബാറിന് നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്തായിരുന്നു? W1 plus W2 ഇവിടെ W എന്ന് പറയുന്നതൊക്കെ വെയിറ്റ് ആണ്, Y എന്ന് പറയുന്നത് നേരത്തെ കണ്ട പോലെ ഡിസ്റ്റൻസ് ആണ്. സോ നേരത്തെ ഏരിയയ്ക്ക് പകരം ഇവിടെ വെയിറ്റ് ആയി. പക്ഷെ ഒന്ന് നോക്കുക, ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഈ ഓരോ ഹെമിസ്ഫിയറിന്റെ വെയിറ്റ് തന്നിട്ടുണ്ടോ? ഇത് സിലിണ്ടർ ആന്ന് പറഞ്ഞു, ഹെമിസ്ഫിയർ ആന്ന് പറഞ്ഞു, പക്ഷെ വെയിറ്റ് തന്നിട്ടില്ല. സോ വെയിറ്റ് ഇല്ലാതെ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ വെയിറ്റ് ഇല്ലെങ്കിലും ഇതിന് ഡൈമെൻഷനൊക്കെ തന്നുകൊണ്ട് നമുക്ക് വോളിയം ഉണ്ട് അല്ലെ. സോ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഹെമിസ്ഫിയറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാം. സോ വോളിയം ഉണ്ട്, വെയിറ്റ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റിനെ വോളിയത്തിന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതിന് നിങ്ങൾ ഇനി ഒരുപാട് തവണ കേൾക്കാൻ പോകുന്ന ഒരു വാക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, യൂണിറ്റ് വെയിറ്റ് എന്ന് പറയും. സോ സാധാരണ എല്ലാ മെറ്റീരിയലും നമ്മൾ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലിനെയും നമ്മൾ വെയിറ്റ് പറയാം, യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഉപയോഗിച്ചാൽ. സോ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയാം, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ടു വോളിയം. അതായത് ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിൽ എത്ര വെയിറ്റ് മെറ്റീരിയൽ ഉണ്ടെന്നാണ് യൂണിറ്റ് വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. യൂണിറ്റ് വെയിറ്റ് ഗാമ ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വെയിറ്റിനെ വോളിയത്തിന് ടേംസിലോട്ട് മാറ്റി എഴുതാനാ, അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. യൂണിറ്റ് വെയിറ്റ് ഈസ് ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു W ബൈ വി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? W വെയിറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വോളിയം, ഗാമ ഇൻറ്റു വി എന്ന് കിട്ടി. സോ ഞാൻ ഇതിൻ്റെ ഈ വെയിറ്റിനെ ഗാമ ഇൻറ്റു വിന്റെ ടേംസിലോട്ട് വൈബാറിനെ മാറ്റി എഴുതാൻ പോവാം. സോ വൈബാറിനെ എങ്ങനെ എഴുതാം? സോ വൈബാർ ഈസ് ഈക്വൽ ടു W1 പകരം ഗാമ ഇൻറ്റു വി വൺ എന്ന് എഴുതി. ഗാമ വി വൺ വൈ വൺ പ്ലസ് W2 പകരം ഗാമ വി ടു, ഗാമ വി ടു വൈ ടു ഡിവൈഡഡ് ബൈ W1 പകരം ഗാമ വി വൺ, W2 പകരം ഗാമ വി ടു. സോ എനിക്ക് വൈബാറിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇവിടെ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, W1 വി വൺ, W2 വി ടു എന്ന് മാറ്റി എഴുതിയാലും ഗാമ ഗാമ വൺ ഗാമ ടു എന്ന് എഴുതിയിട്ടില്ല. കാരണം എന്തായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ആണെന്ന്. സെയിം മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇതൊരു കോൺക്രീറ്റ് ആണെങ്കിൽ മുകളിലും താഴത്തെ ഹെമിസ്ഫിയറും സിലിണ്ടറും കോൺക്രീറ്റ് ആയിരിക്കും. ഇത് സ്റ്റീൽ ആണെങ്കിൽ ഹെമിസ്ഫിയറും സിലിണ്ടറും സ്റ്റീൽ തന്നെയായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്, ഒരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സ്റ്റീൽ എന്ന് പറഞ്ഞൊരു മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. കോൺക്രീറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ ഗാമ വൺ ഗാമ ടു എന്ന് എഴുതി. ഇവർ സെയിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ സെയിം മെറ്റീരിയലാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ഗാമ എഴുതുന്നത്. സോ ഈ ഗാമയൊക്കെ ക്യാൻസലായി പോകില്ലേ? സോ യു ഗെറ്റ് വൈ ബാർ ഇസ് ഈക്വൽ ടു V1 Y1 പ്ലസ് V2 Y2 പ്ലസ് V1 പ്ലസ് V2. ഈ ഇക്വേഷൻ ആണ് നമ്മൾ എന്തിനുപയോഗിക്കുക? ഈ ഹെമിസ്ഫിയർ ഒരു സോളിഡ് സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. ഇത്രയും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജസ്റ്റ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് ദിസ്. സോ ഇത് സെയിം മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് വൈ ബാർ ഇസ് ഈക്വൽ ടു V1 Y1 plus V2 Y2 by V1 plus V2. V1 V2 വോളിയാണ്. സോ വോളിയത്തിന്റെ ടേംസിലുള്ള വൈബാറിന്റെ ഇക്വേഷൻ ആണ് ഇത്. സോ ഇനി അഥവാ മെറ്റീരിയൽ ഡിഫറെന്റ് ആണെങ്കിൽ ഇവിടെ ഗാമ വൺ ഗാമ ടു ആക്കിയാൽ മതി. സോ ഗാമ വൺ ഗാമ ടു എഴുതിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷനും ഉപയോഗിക്കാം. സോ ജസ്റ്റ് കൺവേർട്ട് വെയിറ്റ് ഇൻ ടു വോളിയം ടേംസ്. സോ വെയിറ്റിനെ വോളിയമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ വോളിയം വിത്ത് യൂണിറ്റ് വെയിറ്റ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ഞാൻ ആ പ്രോബ്ലത്തിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരച്ചത്, വൈ ബാർ ഇസ് ഈക്വൽ ടു V1 Y1 plus V2 Y2 by V1 plus V2. സോ ആ ഫിഗറിന്റെ എലവേഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും ഫിഗർ തരിക. പക്ഷേ ഇങ്ങനെ ഫിഗർ തരുമ്പോൾ ജസ്റ്റ് ഡോണ്ട് മിസ് ടു ഇറ്റ് ആസ് എ പ്ലാനാർ എലമെന്റ്. സോ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഹെമിസ്ഫിയർ സിലിണ്ടർ എന്ന്. ഹെമിസ്ഫിയർ സിലിണ്ടർ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ബൈ ദിസ് മെത്ത്. ഇനി സപ്പോസ് അവർ തരാൻ പോകുന്നത് അതൊരു റെക്റ്റാങ്കിളും അതിൻ്റെ മുകളിൽ സെമി സർക്കിളും ആണെങ്കിൽ ഇറ്റ് ഈസ് പ്ലാനാർ. യു ആർ ഗോയിങ് ടു ഫൈൻ സെൻട്രോയിഡ്. സോ വൈ ബാർ ഇസ് ഈക്വൽ ടു V1 Y1 plus V2 Y2 by V1 plus V2. ബാക്കി എല്ലാം സിമിലർ ആണ്, ജസ്റ്റ് ഏരിയയുടെ സ്ഥലത്ത് നമുക്ക് വോളിയം വന്നു എന്നേ ഉള്ളൂ. സോ ആദ്യത്തെ സെക്ഷൻ ഞാൻ ഏതെടുക്കാം? സിലിണ്ടർ എടുത്തു. സിലിണ്ടറുടെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? പൈ ആർ സ്ക്വയർ എച്ച് പൈ ഇൻറ്റു ആർ റേഡിയസ്. റേഡിയസ് എത്ര? ഡയമീറ്റർ 80 ആണ്, അപ്പൊ റേഡിയസ് 40 ആണ്. സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു
H120. You will get the volume as this one. ഇത് എം എം ആയതുകൊണ്ടാണ് ഇത്ര വലിയ വാല്യൂ കാണുന്നത്, മില്ലിമീറ്റർ ആയതുകൊണ്ടാണ്. സോ ഡോണ്ട് വറി. സോ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് നമുക്ക് കിട്ടി. ഇനി വൈ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ റെഫറൻസിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്നുള്ളതാണ്. സോ ഇതാണ് നമ്മുടെ റെഫറൻസ്, ഇവിടെ നിന്ന് എത്ര ഹൈറ്റാന്ന് നോക്കാം. എത്ര ഹൈറ്റിലായിരിക്കും ഒരു സിലിണ്ടറിന്റെ സെൻട്രോയിഡ് എവിടെയാ, വെർട്ടിക്കൽ ആക്സിസിൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എച്ച് ബൈ ടു. ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്, ഇതാണ് ബേസ്. ബേസിൽ നിന്ന് എച്ച് ബൈ ടു, 120/2. You get us 60 mm. So V1 into Y1, you get us some big value. You got VY. So adutha endana, ivide or hemisphere undu. So aa hemisphere eduthu, hemisphere inde area nu parna, sorry, volume aanu kandupidikka. Volume 2/3 pi r³, 2/3 pi r³ aanu hemisphere inde volume. Nammala table ezhuthittundu, ningal padichittundo. So 2/3 pi r³, radius athraya 40. സോ താഴത്തെ അതേ ബേസിന്റെ അതേ വലുപ്പത്തിലാണ് ഹെമിസ്ഫിയർ ഉള്ളത്, സിലിണ്ടറിന്റെ അതേ വലുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെയിം എടുത്തത്. സോ ഇവിടെ 40 ആണ് ഇതിന്റെ റേഡിയസ്, ഇവിടെ റേഡിയസ് ആയിരിക്കുമല്ലേ, അത് 40 ആണ്. 40 എടുക്കുക, കാരണം 80/2, ഡയമീറ്റർ 80 ആണ്. സോ 40 ഇസ് ദ റേഡിയസ്. സോ 2/3 pi r³, യു ഗെറ്റ് ദ ആൻസർ ആസ് ദിസ് മച്ച്. സോ അതിന്റെ വൈ കണ്ടുപിടിക്കണം. അതിന്റെ വൈ എന്ന് വെച്ചാൽ എന്താ, ഈ ബോട്ടത്തിൽ നിന്ന് ഈ ഹെമിസ്ഫിയറിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഹെമിസ്ഫിയറിന്റെ ബേസിൽ നിന്ന് സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് നമ്മൾ ആ ടേബിളിൽ എഴുതിയിട്ടുണ്ട്. 3r/8 അല്ലെ, 3r/8 ആണ്, പ്ലസ് 120. ഇവിടെ നിന്നാണ് നമ്മുടെ റെഫറൻസ്. സോ 120 + 3r/8. സോ ഇവിടെയാണ് നമ്മുടെ സെൻട്രോയിഡ് ഉണ്ടാവുക അല്ലെ. ഓക്കെ, ഈ പോയിന്റർ വെച്ചിരിക്കുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. സോ 3r/8 ആണ് ഇത്, പ്ലസ് 120. സോ 120 + 3 × 40/8, യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 135. സോ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ യു ഗെറ്റ് V2 / Y2. സോ രണ്ടും കൂടെ ഇനി നമ്മുടെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എല്ലാം ആഡ് ചെയ്യുക. സോ ടോട്ടൽ വോളിയം ആണ് ഡിനോമിനേറ്റർ, ടോട്ടൽ വോളിയം കിട്ടി. ന്യൂമറേറ്റർ എന്താ, V1 / Y1 + V2 / Y2, ടോട്ടൽ V1 / Y1 + V2 / Y2 കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Y⁻ = this much. സോ യു ഗെറ്റ് ദ ആൻസർ ആസ് 73.6 mm ഫ്രം ദ ബേസ്. ഇവിടെ ബേസിൽ നിന്ന് ഇതാണ് നമ്മുടെ റെഫറൻസ്. സോ ബേസിൽ നിന്ന് വെർട്ടിക്കൽ ആക്സിസിൽ 73.6 mm ഹൈറ്റിലാണ് ഈ ഒരു ഫിഗർ ഉണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സോളിഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. സോ ഇതാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ സെയിം പ്രൊസീജിയറാണ്, ഇക്വേഷൻസ് ഓർത്ത് വെക്കുക, ഏതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ റെഫറൻസ് പോയിന്റ് നിൽക്കുക, ആ റെഫറൻസ് പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻസും ഡിസ്റ്റൻസസും കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ജസ്റ്റ് റിമെമ്പർ വൺ തിങ്, വെനവർ യു ഡു ദ പ്രോബ്ലം, നമ്മൾ ഏതാ റെഫറൻസ് എടുത്തതെന്ന് എപ്പോഴും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ആൻസറിലും. നമ്മൾ ഈ റെഫറൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് എക്സ് ബാർ, ഈ റെഫറൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിലാണ് വൈ ബാർ എന്നാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. By this, we conclude the session on centroid and center of gravity. Problems are you going to do? Problems are you going to do? So, these problems are you going to do? We will do assignment. And the session, you will try maximum problems. Okay. Thank you. Bye.